അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പാൻ എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിലേക്ക് പച്ചമുളക് കൊത്തി അരിഞ്ഞത്, തക്കാളി കൊത്തി അരിഞ്ഞത്, ഒരു പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. ചേർത്ത് നന്നായി ഏകദേശം ആയിട്ടുണ്ട്. മാറ്റി വെക്കാം, മുട്ട ഒരു മൂന്നെണ്ണം പുഴുങ്ങിയെടുക്കാം. ഇത് പുഴുങ്ങിയെടുക്കാം. ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് അതിൽ സ്വല്പം കുരുമുളക് പൊടി നന്നായി ഒന്ന് ഇളക്കിയിടും. മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡിയാണ് മാറ്റി വെക്കാം. അപ്പൊ മൂന്ന് മുട്ട പുഴുങ്ങിയത് നമ്മൾ തോല് വലിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് സെറ്റ് ചെയ്യുക. അപ്പൊ ഇനി ബ്രെഡ് എടുക്കുക, ഓരോന്നായി എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് അതിന്റെ മുകളിലേക്ക് നമുക്ക് മസാല ഫില്ല് ചെയ്യാം. അതുപോലെ ഫില്ല് ചെയ്യുക. മസാല വെച്ച് ഇങ്ങനെ ബാക്കിയുള്ളത് മുഴുവൻ ചെയ്തെടുക്കാം. അപ്പോ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തു വെച്ചതാണ്. ഇനി ഇതെടുത്ത് മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്, അതിലിട്ട് രണ്ട് സൈഡും മറിച്ചും തിരിച്ചെടുത്ത് പൊട്ടാതെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി അത് ഒരു എടുക്കാം.
ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ എല്ലാം കോരിയെടുക്കാൻ റെഡി ആയിട്ടുണ്ട് ഏകദേശം. അപ്പൊ ബ്രെഡ് സാൻഡ്വിച്ച് ആയിട്ടുണ്ട്. അപ്പോ നമ്മള് ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയായി. എല്ലാവരും ഒന്ന് ചേർത്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കുക.